നമസ്കാരം സ്വാഗതം വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തി പരാതിയിൽ സ്വപ്ന സുരേഷിനോട് മൊഴിയെടുക്കാനായി ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തിരുന്നു ഇപ്പോൾ ഇതാ സ്വപ്ന സുരേഷിന്റെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ സ്വപ്ന സുരേഷ് രാവിലെ തന്നെ എത്തി കൊസാകുടി പോലീസ് സ്റ്റേഷനിലാണ് സ്വപ്ന എത്തിയത് ഡിസി പി അടക്കമാണ് മൊഴിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വപ്ന സുരേഷിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് മൊഴി കൊടുക്കാൻ സ്വപ്ന സുരേഷ് എത്തിയത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് മൊഴിയെടുക്കാനായി എത്തിയിരിക്കുന്നത് വൈറ്റ് ഫീൽഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കെ ആർപുരം സ്റ്റേഷനിലാണ് സ്വപ്ന വിജീഷിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിരിക്കുന്നത് ആ സ്റ്റേഷൻ പരിധിയിലുള്ള पुलिस स्टेशन आना ഡിസിപി നേരിട്ടെത്തി മൊഴിയെടുക്കും അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരും നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ്റിയാറ് പ്രകാരമാണ് സ്വപ്നയുടെ പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വിജേഷ് പിള്ളക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യിനായി വിളിപ്പിച്ചത് അതേസമയം വിജേഷ് പിള്ളയും സ്വപ്നയും ഇവർ കണ്ടുമുട്ടിയ ഹോട്ടലിൽ സ്വപ്നയുമായി തെളിവെടുപ്പ് നടത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു സ്വപ്നയെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെന്നത ാണ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കേസിൽ പ്രാഥമിക അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹോട്ടലിൽ വിജേഷ് പിള്ള തന്നെ കണ്ട സമയത്തെ സി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാകും കേസ് മുന്നോട്ട് പോകുക എന്നാണ് വ്യക്തമാക്കുന്നത് നേരത്തെ വിജേഷ് മാത്രമാണ് തന്നെ കാണാനെത്തിയതെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വിജേഷിനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ടെന്നാണ് ഹോട്ടലുകാർ പറയുന്നത് വിജേഷ് പിള്ള ബംഗളൂരു കെ ആർപുര സ്റ്റേഷനിൽ ഹാജരാകണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തെളിവുകൾ നശിപ്പിച്ച് നാടുവിടണമെന്നാണ് വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം എന്നാൽ ഈ ആരോപണം തള്ളിയ വിജേഷ് പിള്ള താൻ ഒരു ഒ സീരീസിന്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് സ്വപ്നയെ കണ്ടതെന്നാണ് പ്രതികരിച്ചത് വിജേഷ് പിള്ളക്കൊപ്പം ഹോട്ടലിൽ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നുവെന്നുള്ള സ്വപ്നയുടെ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് വിജേഷ് പിള്ള താൻ തനിച്ചാണ് സ്വപ്നയെ കണ്ടതെന്നും ഹോട്ടലിലെ സിസിടിവി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാക്കുമെന്നും വിജേഷ് പിള്ള ഒരു പ്രമുഖ ന്യൂസ് ചാനലിനോട് പറഞ്ഞു ബംഗ്ലൂരിൽ ഹോട്ടലിൽ താമസിച്ചതും ഒറ്റയ്ക്കാണ് സ്വപ്നയുടെ നീക്കങ്ങൾക്ക് പിന്നിലാണ് അജ്ഞാതന്റെ സാന്നിധ്യമുള്ളത് ബംഗളൂരു പോലീസ് നടപടികളുമായി സഹകരിക്കും സ്വപ്ന കൂടിക്കാഴ്ചയുടെ മുഴുവൻ വീഡിയോയും പുറത്തുവിടണമെന്നും വിജേഷ് പറഞ്ഞിരുന്നു